ഇനി ഞാൻ ഈ കൈകേയിയുടെ കൊട്ടാരത്തിൽ താമസിക്കുന്നില്ല. കൗസല്യെ, എന്നെ നിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകൂ. അപ്പൊ കൗസല്യ പറഞ്ഞു, ഇതെല്ലാം വരുത്തി വെച്ചത് അങ്ങാണ്, എന്നിട്ടിപ്പോ ഇങ്ങനെയൊക്കെ വന്നുവല്ലോ എന്ന് സങ്കടപ്പെടുന്നു. കൗസല്യെ, ഇതൊക്കെ ഇങ്ങനെ ഭവിക്കണം, അങ്ങനെ ഒരു ശാപമുണ്ട് എനിക്ക്. പണ്ട് ഞാൻ ഒരു മുനി ശാപത്തിന് പാത്രമായിരുന്നു. ആ കഥ ഇവിടെ പറയുന്നു. തോയാദാന, വെള്ളം എടുക്കാനായി ഒരു മുനികുമാരൻ രാത്രി കയ്യിൽ കൊടവുമായി നദിയിലേക്ക് വന്നിരിക്കണം. എനിക്കത് അറിഞ്ഞുകൂടാ, ഞാനൊരു പുതിയ വിദ്യ പഠിച്ചിരിക്കുക. അപ്പോ ആ വിദ്യ പ്രയോഗിച്ചു നോക്കാനായി പുറപ്പെട്ടു. പുഷ്കര ഗജഭ്രാന്തിയ തപസ്വി മയ വിദ്ധ. ഈ തപസ്വി വെള്ളമെടുക്കാനായിട്ട് കുടം പുഴയിൽ പുഴയിൽ ചെരിച്ചു. അപ്പൊ ചെരിച്ചു പിടിച്ച കുടത്തിലേക്ക് വെള്ളം കിടുകുളുകുളുകുളുകുളുന്ന് ഇങ്ങനെ കയറും. ഈ ശബ്ദം കേട്ടപ്പോൾ ഞാൻ വന്യ ഗജമാണ്, കാട്ടാനയാണ്, തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുകയാണ് എന്ന ഭ്രാന്തിയ തെറ്റിദ്ധരിച്ച് ഞാനൊരു അമ്പ് തൊടുക്കും. സാധാരണ അമ്പ് തൊടുക്കുന്നത് ഏതാണോ കൊള്ളേണ്ട ലക്ഷ്യം അതിലേക്കാണല്ലോ. കാണണ്ടേ, അങ്ങനെ ഉന്നം കണ്ടിട്ട് വേണ്ടേ അമ്പെടുക്കാൻ, തൊയ്യാൻ, അമ്പെയ്യാൻ, തൊടുക്കാൻ. എനിക്ക് ഒരു പ്രത്യേക വിദ്യ അറിയാമായിരുന്നു. ആ വിദ്യ ഉപയോഗിച്ച് ലക്ഷ്യം കാണാതെ തന്നെ അമ്പ് തൊടുത്ത് ലക്ഷ്യത്തിൽ കൊള്ളിക്കുക, അങ്ങനെ ഒരു പഠിപ്പ് ഞാൻ പഠിച്ചിരുന്നു. അതുകൊണ്ട് ആ ശബ്ദം എവിടെ നിന്നാണോ പുറപ്പെടുന്നത്, ശബ്ദവേദി എന്ന് പറയും. ശബ്ദം എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെ ചെന്ന് കൊള്ളാൻ പാകത്തിൽ ഞാൻ അമ്പ് തൊടുക്കും. ദൗർഭാഗ്യവശാൽ കൊണ്ടത് ഒരു തപസ്വിയുടെ മേൽ. ശബ്ദവേദന വിധ പാഥ സരയുവാം ഹരൻ. സരയൂ നദിയിൽ വെള്ളമെടുക്കാനായിട്ട് കുടവും കൊണ്ടുവന്നൊരു തപസ്വി ശബ്ദവേദിയായ എന്റെ അത്രം മേല് തട്ടി, തത്പിത്രോഹോ ജരദന്ധയോഹോ അനുമൃതിം കർത്തും ചിതിം ചിൻവതോഹോ. ഞാൻ ഓടിച്ചെന്നു, ഹാ എന്ന് ശബ്ദം കേട്ടു, മനുഷ്യ ശബ്ദം പോലെയുണ്ടല്ലോ, ദന്തേ എങ്ങനെ വരാൻ, വല്ല അബദ്ധം പറ്റിയോ. ചെന്ന് നോക്കുമ്പോ മുനികുമാരൻ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ലോണം ആഴത്തിൽ തറച്ചു കഴിഞ്ഞു. കാര്യം പറഞ്ഞു, വയസ്സുമായി കണ്ണും കാണില്ല, അങ്ങനെയാണ് എൻ്റെ മാതാപിതാക്കൾ. അവർക്ക് ആകെക്കൂടി ഒരു ആശ്രയം ഞാനാണ്. അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് ഞാൻ വെള്ളം കൊണ്ടുപോകാൻ വന്നതാണ്. ഈ നേരത്താണ് അങ്ങയുടെ ശബ്ദവേദ അസ്ത്രപ്രയോഗം. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങ് ഈ കാര്യം അവരോട് തുറന്നു പറയൂ, മാപ്പ് ചോദിക്കൂ. മാപ്പ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവർക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടു കൊടുക്കൂ. വെള്ളം കൊണ്ടു കൊടുത്തു. എവിടെയാ മകൻ ചോദിച്ചു. വെള്ളം കുടിക്കൂ, അതൊക്കെ പിന്നെ പറയാമെന്നായി ദശരഥൻ. പറയട്ടെ, കേൾക്കട്ടെ, എന്നിട്ടാവാം വെള്ളം കുടിക്കൽ. കേട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് വെള്ളം കുടിക്കാൻ തോന്നുമോ? അങ്ങനെ ഇനി അങ്ങയ്ക്ക് ചെയ്യാനുള്ളത് ഒന്നേ ഒന്ന്, ഞങ്ങളുടെ മകന്റെ മൃതദേഹത്തെ ചിതയിൽ കയറ്റുക. അത് എരിഞ്ഞു തുടങ്ങിയാൽ ഞങ്ങളും അതിനോടൊപ്പം മരിച്ചറയാം. അങ്ങനെ മകനോടൊപ്പം ചിതയിൽ കയറിക്കിടന്ന ആ മാതാപിതാക്കൾ, കർത്തും ചിതിം ചിൻവതോഹോ ശാപോ മയി അപതത്. അതുവരെ പുറത്തിരുന്ന മാതാപിതാക്കൾ മേല് ചുട്ട് പ്രാണൻ പോകും എന്ന് വന്നപ്പോ അറിയാതെ എന്നെ ശപിച്ചു. എന്താണ്? ഭവാനപി സുതപ്രേമണ പ്രണശ്യേത്. മകനാണല്ലോ ഞങ്ങളുടെ മരണകാരണമായത്, മകന്റെ അകാല വിയോഗമാണല്ലോ ഞങ്ങൾക്ക് മരിക്കാൻ ഇടവരുത്തിയ കാരണം. ഇതുപോലൊരു കാരണം അങ്ങയുടെ മരണത്തിനും ഉണ്ടാകട്ടെ എന്ന് കൗസല്യെ, എനിക്ക് പണ്ട് ഒരു ശാപം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, അതിതാ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അല്ലാതെ ഇതിന് ഞാൻ എന്ത് മറുപടി പറയാൻ? അതുകൊണ്ട് ഞാനത് അനുഭവിക്കുന്നു.
മുനിശാപകൃതോത്പത്തി വിപത്തി നിഷ്പ്രതിക്രിയ. ഞാൻ ചെയ്ത കുറ്റത്തിന് പുത്രൻ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ശപിച്ചു. ആ ശാപം ഏൽക്കേണ്ടി വന്നത് എന്റെ കർമ്മത്തിന്റെ ഫലം. താതോ ദശരഥായ ആശു തതോ ദശരഥായ ആശു തിദേശ ദശമീം ദശാം. ദശമി ദശാച്ച പത്താമത്തെ ദശ, ദശാച്ച പത്ത് എന്നും അർത്ഥം. പത്താമത്തെ ദശ എന്ന് പറഞ്ഞാൽ എന്താ, 91 മുതലുള്ള, അതാണ് ശതായ പുരുഷ എന്നാ പറയും. 90 കഴിഞ്ഞാൽ പിന്നെ 100 വരെയുള്ള 10 മരണം എന്നർത്ഥം. അഭൂത് അരാജകംളാനം. ദശരഥൻ കണ്ണടച്ചപ്പോൾ നാട് അരാജകമായി. നാട് വാഴാൻ രാജാവില്ലല്ലോ. മ്ലാനസദ്ഗണം ഗഗനാംഗണം ആലോക്യേവ തദാ ശാന്തം അശേഷം ജാമഹീതലം. ഉടനെ എന്താ വേണ്ടത് എന്ന് ആലോചിച്ചു. എല്ലാറ്റിനും ഒരു ആചാര്യനുണ്ടല്ലോ പറയാൻ, വസിഷ്ഠൻ. ഉടനടി വാൽമീകി രാമായണത്തില് ഈ സന്ദർഭത്തിൽ ഒരു സർഗം മുഴുവനും അരാജകാവസ്ഥയിൽ പെട്ട രാജ്യത്തിൻ്റെ കാര്യങ്ങൾ പറയാം. ഒരു ദിവസമെങ്കിലും ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിൽ അന്നന്ന് ഇറക്കേണ്ടുന്ന ഉത്തരവുകൾ ആരിറക്കും? അതാണ് ഈ അരാജകാവസ്ഥ. ഈ രാജാവില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിക്കൂടാ. ഉടനടി വസിഷ്ഠൻ രാജ്യഭാരം ഏറ്റു, ഒഫീഷ്യേറ്റിംഗ് കിങ്. എന്നിട്ട് ഉടനടി ഭരതനെ വിളിക്കാനായിട്ട് ആള് പോയി. സോയം മാതാമഹേന യഥാജിതാജ അനുജ്ഞാത. കേകദേശത്തിൽ ഇരിക്കുന്ന ഭരതനെയും ശത്രുഘ്നനെയും വിളിക്കാനായിട്ട് ആള് പോയി. ദശരഥൻ മരിച്ചതാണെന്നൊന്നും അറിയിക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. അടിയന്തരമായിട്ട് വസിഷ്ഠൻ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അത്രമാത്രം. അതിച്ചക്കിത്തമ്മത്തിപ്പുരൈവശ്യൻ. എന്തിനാണ് ഇത്ര പെട്ടെന്ന് അർജന്റായിട്ട് വിളിപ്പിച്ചത് എന്ന് ആലോചിച്ച് തല കാഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഭരതൻ. പുരം അയഥാപുരം പുരചാര പൗരവർഗം. നഗരത്തിൽ പ്രവേശിച്ചു. ഭരതനും ശത്രുഘ്നനും കയറിയ ആ രഥം നഗരത്തിൽ പ്രവേശിച്ചു. സാധാരണ അയോധ്യാപുരിയിൽ എത്രയോ കാലം ജീവിച്ച ആളാണ് ഭരതൻ. പക്ഷെ ഇപ്പോൾ അയോധ്യാപുരി കാണുമ്പോൾ വളരെ വ്യത്യസ്തം. ആരുടെ മുഖത്തും ഒരു പ്രസാദമില്ല, നഗരത്തിന് ഒരു ഉണർവില്ല. തന്നെ കാണുമ്പോൾ ആളുകൾ മുഖം തിരിച്ചുകൊണ്ട് പോണു. എന്താ അങ്ങനെ? ഇത് ഭാസന്റെ നാടകത്തിൽ, പ്രതിമാ നാടകത്തിൽ പറയുന്നു. ഈ പ്രതിമ എന്ന് പറഞ്ഞ സ്റ്റാച്യു, പ്രതിമകൾ ഇങ്ങനെ വെച്ചിരിക്കണു. ദശരഥന്റെ പ്രതിമയും വെച്ചിരിക്കണു. അപ്പൊ ഭരതൻ ചോദിച്ചു സാരഥിയോട്, ജീവിച്ചിരിക്കുന്നവരുടെ പ്രതിമകൾ വെക്കാറുണ്ടോ എന്ന്. ഇല്ല കുമാര, പിന്നെ എന്താ അച്ഛന്റെ പ്രതിമകൾ വെക്കാൻ? സാരഥി തൂഷ്ണീം സ്ഥിത എന്നാണ് പറയുന്നത്. സാരഥി മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ വളരെ അർത്ഥവത്തായ സൂചനകളൊക്കെയാണ്. അതിചകിതമ്മതി പുരൈവ. മെസ്സേജ് കിട്ടിയത് മുതൽ തുടങ്ങിയിരിക്കണോ ഭരതന് ഒരു മനോവിഷമം. നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ അത് വർദ്ധിച്ചു. ജനങ്ങൾ എന്തേ ഒരു ഉത്സാഹമില്ലാത്ത പോലെ. ഒന്നുമില്ലെങ്കിലും ഞാനിവിടുന്ന് പോയൊരു 12 12 കൊല്ലത്തിന് ശേഷം രാജകുമാരനെ കാണുകയാണ്. അമ്മാത്ത് പോയി മടങ്ങുന്ന ഒരു കൗതുകം ഉണ്ടാവില്ലേ, ആ കുമാരൻ വന്നുവല്ലേ എന്നൊക്കെ ചോദിക്കില്ലേ, അല്ലെങ്കിൽ നോക്കില്ലേ, ഒന്നുമില്ല. ന്യവിശത ഭരത പരീതദൂതഹം പിതൃഭവനം പിതൃകാനനാത് അനൂനം. പിതൃഭവനത്തിലേക്ക് പ്രവേശിച്ചു. പിതൃഭവനം പോലെയല്ല ഇരുന്നത്, പിതൃകാനനം പോലെയിരുന്നു. പിതൃഭവനം പിതൃകാനനം എന്താ വ്യത്യാസം? ഭവനം ച താമസിക്കുന്ന സ്ഥലം, കാനനമോ ശ്മശാനം. പിതാവില്ലാത്ത ആ ഗൃഹം ശ്മശാനം പോലെ തോന്നി. അങ്ങനെ ഭരതൻ അമ്മയുടെ അടുക്കൽ ചെന്നു. അമ്മേ,
അച്ഛൻ എവിടെയാ? ഞാൻ അവിടെ ചെന്നു, കണ്ടില്ലല്ലോ. വളരെ കൂളായിട്ട് കൊനു മമ ഗതവാൻ പിതാ, മമ പിതാ കൊനു ഗതവാൻ മാതഹ സപിതരമനവേക്ഷ്യതത്ര മാതുഃ സദനഗത പ്രണിപത്യതാം അപൃച്ഛത്. പിതൃഗൃഹത്തിൽ ചെന്ന പിതാവിനെ കാണാതെ വന്നപ്പോ മാതൃഗൃഹത്തിൽ ചെന്ന മാതാവിനോട് ചോദിച്ചു, കൊനു മമ ഗതവാൻ പിതേതി, മമ പിതാ കൊനു ഗതവാൻ, എന്റെ അച്ഛൻ എവിടെ പോയി അമ്മേ? സൈഷ പരുഷതരം ഭരതായ വാചമൂചേ, എവിടെ പോയി അച്ഛൻ എന്നുള്ള ചോദ്യത്തിന് കടുത്ത ഒരു വാക്കാണ് അവർ മറുപടിയായി പറഞ്ഞത്. എന്താ പറഞ്ഞത് കൈകേയി? വാൽമീകി വളരെ ചുരുക്കത്തിൽ പറഞ്ഞു, യാ ഗതിഹി സർവഭൂതാനാം താം ഗതിം തേ പിതാ ഗത. എല്ലാവർക്കും എന്ത് സംഭവിക്കുമോ അത് അച്ഛനും സംഭവിച്ചു എന്ന് കൂട്ടിക്കോ. ഇതാണ് കൈകേയി പറഞ്ഞ മറുപടി. യാ ഗതിഹി സർവഭൂതാനാം താം ഗതിം തേ പിതാ ഗത. ഇവിടെ അതൊരു ശ്ലോകമാക്കിയിരിക്കുക ഭോജചമ്പുവിൽ. വനചരൈവസാകം മൈഥിലി ലക്ഷ്മണാഭ്യം പിതൃവിധിമഭിരോദ്ധം പ്രസ്ഥിതോ രാമഭദ്ര തദനുതവ പിതാഭൂത് കാലധർമാനുയാത ത്വമനുഭവ യഥേച്ഛം നിശപത്നാം ധരിത്രീം. കേൾക്കണോ കുട്ട വർത്തമാനം എന്നാണ് കൈകേയി. ഏട്ടനും സീതയും കാട്ടിലേക്ക് പോയില്ലോ, അച്ഛൻ മരിച്ചു, അതൊക്കെ മറിച്ചു കഴിഞ്ഞ ഏടാണ്. ഇപ്പൊ എന്താ ചോദിച്ചാ ഭൂമി അനുഭവിച്ചോളൂ കുട്ട, തടസ്സങ്ങളൊക്കെ നീങ്ങിയിരിക്കണമെന്ന്. ത്വം അനുഭവ യഥേച്ഛം, ഇങ്ങനെ ഒരു വാക്യം പറയേണ്ട നേരമാണോ അത്? സാന്ത്വനപ്പെടുത്തേണ്ട നേരത്ത് പറയണത് രാമൻ കാട്ടിലേക്ക് പോയി, അച്ഛനും മരിച്ചു, ഇനിയിപ്പോ നിനക്കാണ് രാജ്യം, ആരും ചോദ്യം ചെയ്യാനുമില്ല. ത്വം അനുഭവ യഥേച്ഛം നിഷപത്നാം ധരിത്രീം, ഒരാളും അവകാശം പറഞ്ഞ് എതിർക്കാനില്ല, നിനക്ക് സ്വതന്ത്രമായി ഈ രാജ്യം ഭരിക്കാം എന്ന് പറഞ്ഞ കേട്ടുടനെ ഭരതൻ, മയൂരീവ മഹാനാഗം കൈകേയി കേകയാത്മജ ഭാരത്യ ഭരതം ചക്ര പരിക്ഷുഭിത മാനസം. കൈകേയി പറഞ്ഞത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. തൻ്റെ മകൻ രാജാവാകുന്നു എന്നുള്ളതാണ് ആ അമ്മയുടെ ഉള്ളിൽ നിറഞ്ഞ ആഹ്ലാദത്തിന് കാരണം. ഭർത്തൃമരണമല്ല, പുത്രന്റെ രാജ്യപ്രാപ്തിയാണ് അവരുടെ ഉള്ളിൽ. ആ നേരത്ത് ഭരതന്റെ മാനസിക അവസ്ഥ എങ്ങനെ? മയൂരീവ മഹാനാഗം, മയൂരി മയിൽ വലിയൊരു സർപ്പത്തെ എങ്ങനെ കൈകാര്യം ചെയ്ത് നശിപ്പിക്കുമോ? മയിലിന് പാമ്പിനെ കിട്ടിയാ വിടില്ല. സുബ്രഹ്മണ്യ സ്വാമിയുടെ പടമുണ്ടല്ലോ, അതിൽ മയൂരവാഹനനായിട്ട് സുബ്രഹ്മണ്യൻ ഇരിക്കും. ആ മയിലിന്റെ കാൽച്ചുവട്ടിലൊരു പാമ്പ്, മയൂരീവ മഹാനാഗം, മയിൽ എങ്ങനെ ഒരു മഹാനാഗത്തെ? മഹാനാഗത്തിന് ശക്തിയൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും വെളിപ്പെടുത്താൻ പറ്റണില്ല. കാലുകൊണ്ട് അമർത്തി പിടിച്ചിരിക്കുക. ഭരതന് എന്തെന്നില്ലാത്തൊരു മനോ പരിക്ഷുഭിത മാനസം, ഷോക്കേൽക്കുകയാണ്. അച്ഛൻ മരിച്ചു എന്നുള്ള ഷോക്ക് തന്നെ ഉണ്ട് വേണ്ടുവോളം. അപ്പോഴാണ് ഏട്ടൻ വനത്തിലേക്ക് പോയി എന്ന്, നീ ഇഷ്ടം പോലെ രാജ്യം ഭരിച്ചോ എന്ന് ഒന്നിനൊന്നിന് മേലെ മേലെ തന്നെ ക്ഷോഭിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു കടുത്ത വാക്ക് എന്നെ നോക്കി അമ്മയ്ക്ക് പറയാൻ തോന്നിയല്ലോ. ഏട്ടൻ വനത്തിലേക്ക് പോവുക, അച്ഛൻ മരിച്ചു പോവുക, നിസ്സപത്നമായ എതിരില്ലാത്ത രാജ്യം ഭരിക്കാൻ എനിക്ക് കിട്ടി എന്നോർത്ത് ഞാൻ സന്തോഷിക്കുമെന്ന് അമ്മ കരുതിയല്ലോ. തദനു ഭരത ചിരതരം വിലപ്യ, വളരെ നേരം കരഞ്ഞു.
വിലുപ്യമാന വിവേക. ഇനി പറയാൻ പോകുന്ന വാക്ക് വിവേകം നഷ്ടപ്പെട്ട ഒരാളുടെ വാക്ക് പോലെ ഇരിക്കും. അതിന് കാരണം ഭരതൻ കൊള്ളരുതാത്തവനായതുകൊണ്ടല്ല, അത്രയ്ക്കുണ്ട് മനസ്സിന് ക്ഷോഭം. പരിണത പരുഷാണാം പാപ്മനാം സന്നിപാതാ നഹി ഭവതി ചതുർണാം സാത്വമസ്മാകമംബിഹ തനയവത്യ സംലഭിഷ്യന്തി കാമം ശ്രുതി പുടരചിതാർത്ഥൈ ത്വാം സവിത്രീം അകീർത്തേ. പരിണത പരുഷാണാം പാപ്മനാം സന്നിപാതാ, ഞങ്ങൾ നാലു പേരും ഇനി നിങ്ങളെ അമ്മയെന്ന് വിളിക്കില്ല, അത്രയധികം പാപം ഒന്നിച്ചു കൂടിയിരിക്കണമെന്ന. പരിണതി പരുഷാണാം പാപ്മനാം സന്നിപാതാ നഹി ഭവസി ചതുർണാം. ചതുർണം, ഞങ്ങൾ നാലു പേരും ഒരുപോലെ അമ്മേ അമ്മയെന്ന് നിങ്ങളെ വിളിച്ചിരുന്നു, ഇനി ഞങ്ങൾ നാലു പേരും അങ്ങനെ വിളിക്കാൻ പോണില്ല. വിളിക്കാനുള്ള അർഹത നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കണം. സാത്വം അസ്മാകമംബ തദിഹ തനയവത്യ സംലഭിഷ്യന്തി കാമം ശ്രുതിപുടരചിതാർത്ഥൈ ത്വാം സവിത്രീം അകീർത്തേ. ലോകത്തിൽ അമ്മമാർക്കെല്ലാം ഒരുപോലെ നിങ്ങളോട് വെറുപ്പുണ്ടാവുന്ന മാതിരിയുള്ള പ്രവൃത്തിയാണ് ചെയ്തത്. അതുകൊണ്ട് തദനു തന്മുഖാത്ത് ആകൃഷ്ട ദൃഷ്ടിഹി അനുജം ഇതം അവാദി. ഇനി ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി ഒന്നും സംസാരിക്കാൻ പോണില്ല എന്ന് പറഞ്ഞ് ശത്രുഘ്നന് നോക്കി. ശത്രുഘ്ന, നമുക്കിനി മേലാൽ വേണ്ടത് ആലോചിക്കാം. അവിരത കൃഷിതാന്തം വത്സമാലോക്യധേനോ അഭി സമജശതാനം മാതുരസ്രംബഭൂവ തദിഹ തനയശോകം സന്ദരേ ഏകപുത്ര കഥയ കഥമിദാനീം കോശലേന്ദ്രസ്യ പുത്രീ. അമ്മ ആഹ്ലാദിക്കുകയാണ് എനിക്ക് രാജ്യം ഭരിക്കാൻ ചാൻസ് കിട്ടിയതോർത്തിട്ട്. കോശലേന്ദ്രസ്യ പുത്രി, അപ്പുറത്തൊരമ്മ സങ്കടത്തിൽ ആണ്ട് കിടക്കുന്നുണ്ട്, അതിനെപ്പറ്റി ഒട്ടുമേ ചിന്തിച്ചിട്ടില്ല. ഏഷാ നികൃഷ്ടമതിരാത്മഗുണോചിതേഷു വംശേഷു തത്സു ബഹുധാ പിശിതാശനാനാം മാഗന്ധശാലിനി വനേ വിഷവല്ലരീവ ഹാഹന്ത കേകയകുലേ കഥം ആവിരാസി. ഒരു ചന്ദനമരക്കാട്ടിൽ ഒരു വിഷവള്ളി പടർന്ന പോലെ കേകയ വംശത്തിൽ ഇങ്ങനെ ഒരു അമ്മ എങ്ങനെ ജനിച്ചു? കഷ്ടമായിപ്പോയി. ജനനീതി വിഹീനാമേ ജനനീ ഇതി ധർമ്മവിത് നിരയാത് നിരയാത് വീരോ നിരയാദിവാസാനുജ. ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടുമ്പോലെ ശത്രുഘ്നനെയും കൂട്ടിക്കൊണ്ട് ഭരതൻ അവിടുന്ന് പോയി. തത്ര സാമാത്യ, വാൽമീകി രാമായണത്തിൽ ഈ സന്ദർഭത്തിൽ നീണ്ടൊരു സർഗമുണ്ട്. അമ്മയുടെ മകൻ രാജാവാകുന്നു എന്നോർത്ത് ആഹ്ലാദിക്കുന്നുണ്ടല്ലോ. ആ കോശല രാജകുമാരി കൗസല്യ മാതാവ് തൻ്റെ ഏകപുത്രൻ വനത്തിൽ പോയി 14 കൊല്ലം പാർക്കുന്നതോർത്ത് എത്രമാത്രം സങ്കടപ്പെടും എന്ന് അമ്മ ആലോചിച്ചു. ഞാൻ എന്തായാലും കൗസല്യ മാതാവിനെ കണ്ട് വന്ദിച്ച് ഞാൻ ഇതിൽ കുറ്റക്കാരനല്ല എന്ന് പറയാൻ പോണു, നേരെ പോവാം.